എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ആവശ്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായ ഒരു അടിപൊളി വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇത് നോക്കുക, ഇതിൽ നമ്മൾ കുർത്തിയുടെ സൈഡിൽ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്യുന്ന ഇതാണ് വീഡിയോ. അപ്പോൾ നോക്കുക, അതിന് വേണ്ടി ഞാൻ ലേസ് എടുത്തിട്ടുണ്ട്. ലേസിൻ്റെ ഒരു സൈഡ് നോക്കുക, ഇതുപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഡിസൈനുള്ള ഭാഗം ഒഴികെ ബാക്കിയുള്ള തയ്യൽ തുമ്പ് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബോഡിയിൽ ഇതുപോലെ നമ്മളിതിൻ്റെ സീം എലമെൻറ്റ്സ് മാർക്ക് ചെയ്യുക. ഏത് സൈഡ് ലൈനിൽ കൂടിയാണോ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ലേസ് ഇതുപോലെ ലേസിൻ്റെ തയ്യൽ തുമ്പ് നോക്കുക. ലേസിനും ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് കറക്റ്റ് ആ ലൈനിലേക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ച് നമ്മൾ മാച്ച് ചെയ്ത് തയ്ച്ചു പോരുക. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തുമ്പോൾ നോക്കുക, വേസ്റ്റ് ഭാഗം എത്തുമ്പോൾ നമുക്ക് വേസ്റ്റിൽ നമുക്കിവിടെ ചെറിയ ഒരു ടക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ബ്ലൗസിനും ചുരിദാറിനൊക്കെ ടക്ക് പിടിക്കുന്ന പോലെ ചെറുതായിട്ടൊരു ടക്ക് അവിടെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ടക്ക് പിടിച്ചതിന് ശേഷം പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുക. ആ സ്ലിറ്റ് തുടങ്ങുന്നിടത്ത് എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് കെട്ടിട്ട് അവസാനിപ്പിക്കുക അവിടെ. അപ്പോൾ ഇനി ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് ഈ സ്ലിറ്റിൻ്റെ ഇവിടെ ഇത് കണ്ടു, ഇതാ ഇവിടെ നിന്നാണ് നമുക്ക് സ്ലിറ്റ് തുടങ്ങണത്. ഇവിടെ ഇത് രണ്ടും കൂട്ടി ഇതേപോലെ കട്ട് ചെയ്യുക. രണ്ടിൻ്റെയും ആ തയ്യൽ തുമ്പിൻ്റെ എൻഡ് വരെ ഇതുപോലെ കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കണ്ടു, ഇത് നമ്മൾ ബാക്കിലേക്ക് മടക്കി തയ്ക്കുന്ന സ്ലിറ്റാണ്. അതിന് നമ്മൾ ഫ്രണ്ടിലേക്കാണ് ഇപ്പോൾ ഇവിടെ മടക്കുന്നത്. അപ്പോൾ ആ മടക്കുമ്പോൾ നോക്കുക, രണ്ടിന് തയ്യൽ തുമ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇതിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ അര ഇഞ്ച് വീതിയാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ രണ്ടിൻ്റെയും തയ്യൽ തുമ്പ് ഒരേ വീതിയാക്കി മാറ്റുക. അപ്പോൾ അതിനുശേഷം നോക്കുക, നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. കറക്റ്റ് ആ അറേഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. കറക്റ്റ് ഇവിടെ എത്തുമ്പോൾ അടിഭാഗത്ത് നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് എത്തുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക. ഇവിടെ നമുക്ക് കോർണർ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകം. അപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അര ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നോക്കുക, നമ്മൾ ഇതുകൊണ്ട് ഇവിടെ കോർണർ നമ്മൾ ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അകത്തുനിന്ന് വേണം അത് തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയാണോ ഈ ലേസിൻ്റെ വീതി അത് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ആ ഇതിനനുസരിച്ച് കോണോട് കോണായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 45 ഡിഗ്രി ആംഗിളിലാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യണത്. കറക്റ്റ് ഒരു സ്ക്വയറിൻ്റെ കോണോട് കോണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. ഇനി നമ്മൾ ഇത് ഇപ്പുറത്തേക്ക് തിരിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ആ കോർണറിൻ്റെ ഫിനിഷിങ് എന്താണെന്ന്, കണ്ടില്ലേ? കോർണർ നല്ല ഭംഗിയായിട്ട് വന്ന് കണ്ടു. അപ്പോൾ ഇതേപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കോർണർ കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാരി ബോർഡർ, അതുപോലെ ദുപ്പട്ടയുടെ ബോർഡർ, ഇതുപോലെ ചുരിദാറിൻ്റെ ബോർഡർ എല്ലാം നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം.
അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അതുവേണ്ടി അടുത്ത കോർണർ എത്തുമ്പോഴും നമ്മൾ ഈ ചെയ്ത സെയിം പണി തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ കോർണർ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചില്ലേ? ഇനി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോരുക. സ്ലിറ്റ് വരെ ആദ്യം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അറേഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇപ്പോൾ സ്ലിറ്റിൻ്റെ ഈ പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ വന്ന് നമ്മൾ കെട്ടിട്ട് നിർത്തുക. ഇനി ഇതിനെ ഇതേപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഈ കോർണറൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ കോർണറിൻ്റെയൊക്കെ ഭംഗി കണ്ടില്ലേ? അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇവിടെ എത്തുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ പണി ചെയ്യണം. ഈ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ ഈ ലേസ് ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് അതിന് ഇപ്പുറത്തേക്ക് മറിച്ച് നമ്മൾ കറക്റ്റ് ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈനിൽ കൂടെ തയ്ച്ച് അറ്റം വരെ തയ്ച്ച് കൂടെ കൊണ്ടുവരിക. അപ്പോൾ നോക്കാം, നമ്മൾ ഇത് ഈ ഭാഗം വരെ തയ്ച്ച് കഴിഞ്ഞു. ഇനി ഈ ടക്കിട്ടതിന് നമ്മൾ ഇതുപോലെ ഒന്ന് ഇവിടെ പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ പണിയും കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഈ സൈഡ് കൂടി ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സൈഡല്ല പിടിപ്പിച്ചുള്ളൂ, അപ്പോൾ ഈ സൈഡും കൂടി കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സൈഡ് തയ്ച്ചു കഴിഞ്ഞതിൻ്റെ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടി നമുക്ക് തയ്ക്കണം. അതായത് ഇതിൻ്റെ ഈ സ്ലിറ്റിൻ്റെ അവിടുന്ന് ഈ ഫുൾ റൗണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തയ്ച്ചു വരിക. അപ്പോൾ ആ സൈഡും കൂടി കറക്റ്റായിട്ട് അങ്ങോട്ട് സെറ്റാവും. Thank you.
അപ്പോൾ ഇതും നമ്മളുടെ തയ്ച്ചു കഴിഞ്ഞു. ഇനി നോക്കുക, നിങ്ങൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് പീസിലും നമ്മൾ ഇതേപോലെ തന്നെ അങ്ങോട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, കോർണറുകൾ നോക്കുക, നല്ല ഭംഗിയിൽ നമ്മൾ കോർണറുകൾ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും നല്ല ഭംഗിയായിട്ട് ബാക്ക് വശവും നല്ല ഭംഗിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളുടെ പണി ഇതിൻ്റെ സൈഡ് കൂട്ടിയടിക്കലാണ്. അപ്പോൾ സൈഡ് കൂട്ടിയടിക്കുന്നത് നോക്കുക, ഞാൻ രണ്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ ഷോൾഡർ ജോയിൻ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ നോക്കുക, കണ്ടോ, ഈ സൈഡ് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ മാച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു പിന്നുകുത്തി കൊടുക്കുക. പിന്നുകുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ലീവിൻ്റെ ഇവിടുന്ന് കറക്റ്റായിട്ട് ഇത് തയ്ച്ചു പോരുക. അപ്പോൾ ഈ സ്ലീവ് നിങ്ങൾ കണ്ടിട്ടുള്ളതാവും ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്ലീറ്റ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു സ്ലീവാണിത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നോക്കുക, ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഇത് കറക്റ്റായിട്ട് ഇതുപോലെ മാച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് തയ്ച്ചെടുക്കാൻ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ തയ്യൽ തുമ്പൊന്നും പെടാതെ നല്ല ഭംഗിയായിട്ട് ഇത് തയ്ച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കയറി ഇറങ്ങാതെ കറക്റ്റ് ലെവലിൽ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ ഈ ബോർഡർ ലേസുകൾ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞു, നമുക്ക് സാരി, അതുപോലെ ദുപ്പട്ട, കുർത്തി ടോപ്പ്, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സാധനം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വെച്ച് തയ്ക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇതിൻ്റെ ഈ സ്ലിറ്റ് ക്ലോസ് ചെയ്യുന്ന ഇവിടെ നമ്മൾ വീഡിയോ ക്ലോസ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്കിതിൽ മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ എൻ്റെ ഫിനിഷിങ്, ഇതേപോലെ നല്ല ഭംഗിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ല ഭംഗിയായിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.